ഭരണക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അവതരിപ്പിച്ചു. നെല്ലും എള്ള് കൃഷി ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകുന്നു. 10,72,68,943 രൂപ വരവും 10,22,25,199 രൂപ ചെലവും 50,43,744 രൂപ മിച്ചവും വരുന്ന ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമനാണ് അവതരിപ്പിച്ചത്. നെല്ലുൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവ് വലിയ ശതമാനം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായി കർഷകർക്ക് സൗജന്യമായി നെൽകൃഷിക്ക് കൂലിച്ചെലവ്, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ, ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി എള്ള് കൃഷി, ചെറുധാന്യ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കാനുള്ള മികച്ച പദ്ധതികൾ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ലെപ്രസി സാനിറ്റോറിയത്തിലെ തരിശു ഭൂമിയിൽ മുരിങ്ങ കൃഷി ചെയ്യുവാനും ഈ അവസരത്തിൽ തയ്യാറാവുകയാണ്. കൃഷിയുൾപ്പെടെയുള്ള പുതുമയാർന്ന പദ്ധതികൾ ഹരിതചട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗരോർജ പദ്ധതികൾ നമ്മുടെ 6 പഞ്ചായത്തുകളിലായിട്ട് 13 ഡിവിഷനുകളിലായിട്ട് ഹരിതചട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സൗരോർജ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഈ ബഡ്ജറ്റിലൂടെ നമ്മളൊരു നിർദ്ദേശം വയ്ക്കും. നെല്ലും എള്ളും കൃഷി ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേജിനി അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വികസന ബന്ധാവിലൂടെ പുത്തൻ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും യാത്രയിലാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മപദ്ധതിയുടെ ലക്ഷ്യങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ തരിശുപാടങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനും നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും പ്രോത്സാഹനം നൽകുന്നതിനും പരമ്പരാഗതവും നൂതനവുമായ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയ്ക്കാകെ സമ്പൂർണ്ണ വളർച്ച കൈവരിക്കുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വിവിധ കാർഷിക പദ്ധതികളിലൂടെ തരിശുരഹിത ബ്ലോക്കായി മാറുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഹാഷിർ, കെ സുമ, ആർ സുജ, അംഗങ്ങളായ സുരേഷ് തോമസ് നൈനാൻ, ശ്യാമള ദേവി, കെ ബി അഭിലാഷ് കുമാർ, സിനു ഖാൻ, എൽ പ്രസന്ന, ശാന്തി സുഭാഷ്, എസ് ബൃന്ദ, സെക്രട്ടറി വി അജയകുമാർ, ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സീഡ് നെറ്റ് ന്യൂസ്, ചാരമൂർ.